കഴിവികൽപ്പിൽ അഗ്രഗണ്യനായി മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ സൂര്യനായി തെളിഞ്ഞ ഒരു മഹാവ്യക്തിത്വമാണ് അൽ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിനെ കുറിച്ച് മഹാനായ ഇമാം മാലിക്കിനോട് മക്കക്കാരനായ ഷാഫി ഇമാമ ചോദിച്ചു. ഇമാം ഷാഫി അബൂ ഹനീഫന്റെ സമകാലനല്ല, ബേക്കിൽ വരാണ്. ഇമാം മാലിക്ക് അബൂ ഹനീഫിനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം മദീന സന്ദർശിച്ചപ്പോൾ. ചോദിച്ചു, അല്ല ഇമാമേ, അല്ല ഉസ്താദേ, നിങ്ങൾ അബൂ ഹനീഫ എന്ന് പറയുന്ന ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചു. ഇല്ല, ലോകത്തൊരു അത്ഭുത മനുഷ്യനായിട്ട് ഞങ്ങൾ കേൾക്കുകയാണ്, അബൂ ഹനീഫ എന്നൊരു മനുഷ്യൻ ഇറാഖിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഇമാം ഷാഫി മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് ഇമാം മാലിക്കിനോട് ചോദിച്ചു. അപ്പോൾ ഇമാം മാലിക്ക് പറഞ്ഞു, ഇക്കാണുന്ന ഈ കുന്തം, മദീനത്തെ പള്ളിയിലുള്ള കുന്തം ഉണ്ടല്ലോ, കുന്തം അറിയില്ലേ, ഈ കുന്തം, ഈ മണ്ണുകൊണ്ടുള്ള കുന്തം അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള, ഇതിനെ സ്വർണമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചാൽ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെയുള്ള ഒരു അമിത ബുദ്ധിയുടെ, കഴിവുള്ള ബുദ്ധിയുടെ ഒരു ഉടമയെ ഞാൻ കണ്ടിരുന്നു ഇവിടെ മദീനത്തെ പള്ളിയിൽ എന്ന് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് ഇമാം മാലിക്ക് വിശേഷിപ്പിച്ചു. അതായത് ബുദ്ധിയിൽ അതിബുദ്ധിശാലിയായിരുന്നു ആര്? അബൂ ഹനീഫ. നാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇമാം അബൂ ഹനീഫ അടുക്കൽ വന്നിട്ട് നല്ല ഒന്നാം നമ്പർ ഗെറ്റപ്പ്, ചിലപ്പോൾ ഗെറ്റപ്പൊക്കെ ഉണ്ടായിരിക്കും, ആളെ മനസ്സിലാക്കാൻ പറ്റൂല, നല്ല ഗെറ്റപ്പുള്ള തലക്കെട്ടും തലപ്പാവൊക്കെ ആയിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എപ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടത്? അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കോലം കണ്ടപ്പോൾ തന്നെ വലിയ മഹാവ്യക്തിയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായി ഒന്ന് കാലൊക്കെ ചുരുട്ടി പിടിച്ചിരുന്നു. അസ്തമിക്കുമ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടതെന്ന് മറുപടി നൽകിയപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഈ തലപ്പാവുകാരൻ, അങ്ങനെ അസ്തമിച്ചില്ലെങ്കിലോ? അപ്പോൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, അബൂ ഹനീഫക്ക് നന്നായി കാലു നീട്ടാൻ സമയമായി എന്ന്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ചോദ്യം എന്താണ്? അദ്ദേഹം ചോദിച്ചത് വിഡ്ഢിത്താണ്, ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്. അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കിലേക്ക് വരുന്ന വ്യക്തികൾ തന്നെ ആ വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രാപ്തി, കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം െ കുറിച്ച് ചരിത്രം പറയുന്നതായ വിശദമായ, സുന്ദരമായ, ആസ്വാദ്യകരമായ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയുടെ ഭാഗങ്ങളൊക്കെ അടുത്ത ക്ലാസുകളിലൂടെ പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.